നമസ്കാരം. ശ്രീ പെരുമ്പതൂരിലെ സാംസങ് ഇന്ത്യ ഇലക്ട്രോണിക്സ് പ്ലാന്റിന് മുന്നിൽ സമരം ചെയ്യുന്ന CITU നേതൃത്വത്തിലുള്ള സാംസങ് ഇന്ത്യ വർക്കേഴ്സ് യൂണിയൻ നേതാക്കളെയും പ്രവർത്തകരെയും കാഞ്ചീപുരം പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്നത്. അല്ലെങ്കിൽ തന്നെ സെയിൽസ് നടക്കുന്ന സ്ഥലത്ത് പലയിടത്തും സാംസങ്ങിന്റെ വിൽപ്പനകൾ കുറഞ്ഞു വരുന്ന സാഹചര്യമാണുള്ളത്. ഫോണുകളൊക്കെ തന്നെയും റീസ്റ്റോക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് ഇവിടെ നിന്ന് വരുന്ന പ്രധാന പ്ലാന്റിൽ നിന്നുള്ള അഭിപ്രായം. ഇങ്ങനെ ഇവിടെയുള്ള പ്രവർത്തകർ തന്നെ ജോലി ചെയ്യാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ചെന്നൈ പോലുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള കേരളത്തിലും ചെന്നൈയിലും കർണാടകയിലും ഒക്കെ തന്നെ ബുദ്ധിമുട്ടുകൾ ഇവർ സ്വീകരിക്കുന്നുണ്ട് എന്നും അത് കാണുകയാണെന്നും പറയുന്നു. ഇതിപ്പോൾ ഇവർ അഭിപ്രായപ്പെട്ടുകൊണ്ടുവരുന്ന ഒരു പ്രധാന വിഷയമാണ്. CITU ദേശീയ വൈസ് പ്രസിഡന്റ് എ സൗന്ദരരാജനും അതുപോലെ സംസ്ഥാന സെക്രട്ടറി സാംസങ് ഇന്ത്യ വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റുമായ ഇ മുത്തുകുമാറും അടക്കമുള്ള നേതാക്കളെയും 250 തൊഴിലാളികളെയും കഴിഞ്ഞ ദിവസം ഇവിടെ എത്തി പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് ഈ സമരത്തിന് പിന്നാലെ വരുന്ന ഒരു പ്രധാന വാർത്ത. സ്വകാര്യ ഭൂമിയിലാണെന്ന് ആരോപിച്ച് സമരപ്പന്തൽ പോലീസ് പൊളിച്ചു നീക്കുകയായിരുന്നു എന്ന് പറയുന്നു. പ്രവർത്തകർ സമരഭൂമിയിൽ പ്രവേശിക്കുന്നത് തടയുകയും ചെയ്തു. ഇത്തരത്തിലുള്ള സമരത്തിലുള്ള 10 തൊഴിലാളികളെ വിട്ട് വീടുകളിലേക്ക് ചൊവ്വാഴ്ച രാത്രി പോലീസ് തന്നെ അറസ്റ്റ് ചെയ്തു. പോലീസ് നടപടി അവഗണിച്ച് ബുധനാഴ്ച 100 തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതെന്നാണ് ഇതിന് പിന്നാലെ വരുന്ന ഒരു പ്രത്യേകമായ കാര്യം. ഇതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇതിനെക്കുറിച്ച് ദേഷ്യമായി മാറിയതും പിന്നീട് വലിയൊരു അറസ്റ്റിലേക്ക് നീങ്ങിയതെന്നും പറയാം. ഇവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് പോലീസ് നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഇത് വലിയ രീതിയിൽ തന്നെ ഇവിടെ പ്രക്ഷോഭം ഉണ്ടാക്കിയിരിക്കുകയാണെന്ന് പറയണം. അവിടെ സമരം ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികളെ മനഃപൂർവ്വം വീടുകളിൽ ചെന്ന് പോലും അറസ്റ്റ് ചെയ്ത സാഹചര്യം ഉണ്ടായ നിലവിലാണ് ഇത് മനഃപൂർവ്വം ചെയ്തതാണ് എന്നും അവർ പറഞ്ഞിട്ടും ഞങ്ങൾ കേൾക്കാത്തതിനെ തുടർന്ന് അവർക്ക് ദേഷ്യം വന്ന ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിച്ചതാണെന്നും പറയുന്നു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് VCK നേതാവ് തൊൽ തിരുമവളവൻ രംഗത്തെത്തി. വേതന വർധനയും യൂണിയന്റെ അംഗീകാരവും ആവശ്യപ്പെട്ട് സെപ്റ്റംബർ 9 മുതലാണ് ഇവിടെ സമരം തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം ചെറിയൊരു വിഭാഗം തൊഴിലാളികളെ ചേർത്ത് വർക്കേഴ്സ് കമ്മിറ്റി എന്ന പേരിൽ മാനേജ്മെന്റുമായി തൊഴിൽ മന്ത്രിയുമായി നേതൃത്വത്തിലുള്ള ധാരണയുണ്ടാക്കി. എങ്കിലും ഭൂരിഭാഗം തൊഴിലാളികളും സമരം തുടരുകയാണ്. ട്രേഡ് യൂണിയൻ പ്രവർത്തനം അനുവദിക്കണമെന്നതാണ് പ്രക്ഷോഭകരുടെ പ്രധാന ആവശ്യം. ശ്രീ പെരുമ്പുതൂർ പ്ലാന്റിൽ തന്നെ 40 സ്ത്രീകളടക്കം 1810 സ്ഥിരം തൊഴിലാളികളാണുള്ളത്. സമീപകാലത്ത് 370 കരാർ തൊഴിലാളികളെ ഇവർ നിയമിക്കുകയും ചെയ്തു. തൊഴിലാളി യൂണിയനെ അംഗീകരിക്കാത്ത സാംസങ് കമ്പനി മാനേജ്മെന്റിനെതിരായ സമരത്തിന് നേതൃത്വം നൽകിയ CITU ദേശീയ വൈസ് പ്രസിഡന്റ് സൗന്ദരരാജനെയും സംസ്ഥാന സെക്രട്ടറി ഇ മുത്തുകുമാറിനെയും തൊഴിലാളികളെയും ഒക്കെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയേക്ക് തന്നെയാണ് ഇപ്പോൾ CITU അപലപിച്ചിരിക്കുന്നത്. യൂണിയൻ രൂപീകരണത്തിലുള്ള തൊഴിലാളികളുടെ അവകാശം അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് CITU ജനറൽ സെക്രട്ടറി തപൻസൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാംസങ് മാനേജ്മെന്റിന് സംസ്ഥാനത്ത് 3 മന്ത്രിമാരാണ് സംരക്ഷണം ഒരുക്കുന്നത്. ഭൂരിഭാഗം തൊഴിലാളികളും യൂണിയൻ രൂപീകരണം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാർ രജിസ്ട്രേഷൻ നൽകുന്നില്ല. ഇത്തരം നടപടികൾ ILO ചട്ടങ്ങൾ വിരുദ്ധമാണ്. തപൻസൻ പറഞ്ഞ വാക്കുകളാണിവ. സാംസങ് ഇലക്ട്രോണിക്സ് കമ്പനിയുടെ ചെന്നൈയിലെ ഫാക്ടറിക്ക് മുന്നിൽ നടന്നു വരികയായിരുന്നു തൊഴിലാളി സമരത്തിന് പങ്കെടുത്ത 200 പേരെ കാഞ്ചീപുരം പോലീസ് അറസ്റ്റ് ചെയ്ത നടപടി തന്നെ ഇപ്പോൾ ശരിയായില്ല എന്ന് പലയിടത്തു നിന്നും അഭിപ്രായം വരുന്നുണ്ട്. അനുമതിയില്ലാത്ത സ്വകാര്യ ഭൂമിയിൽ പ്രവേശിച്ചത് അനുമതിയില്ലാത്ത പ്രതിഷേധം പ്രകടനം നടത്തിയെന്നുമായിരുന്നു ഇവർക്കെതിരെ ആരോപിച്ച് പ്രധാന ഉന്നയനം. അതുപോലെ തന്നെ ഇത് തെറ്റാണെന്നും ഇത്തരത്തിൽ അവർ പ്രതികാരം വീട്ടുകയാണെന്നും കേട്ടാൽ തന്നെ മനസ്സിലാകുമെന്നാണ് പറയുന്നത്. ഒരു മാസം മുൻപ് സാംസങ് കമ്പനിയിലെ തൊഴിലാളികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്യുകയാണ്. തൊഴിലാളി യൂണിയൻ അംഗീകാരം നൽകുക, ശമ്പളം പരിഷ്കരണം, 8 മണിക്കൂർ ജോലി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെട്ട ആവശ്യങ്ങളാണ് തൊഴിലാളികൾ ഉന്നയിച്ചത്. കഴിഞ്ഞ ആഴ്ച നടന്ന ചർച്ചയിൽ നിരവധി ആവശ്യങ്ങൾ കമ്പനി അംഗീകരിച്ചു. 5000 ശമ്പള വർധനവും തൊഴിലാളികൾക്ക് AC ബസ് സൗകര്യവും നൽകാമെന്ന്, ഏതെങ്കിലും തൊഴിലാളി മരണപ്പെട്ടാൽ ആശ്രിതർക്ക് 1,00,000 നൽകാമെന്നും കമ്പനി അറിയിച്ചു. മറ്റാവശ്യങ്ങളിൽ ചർച്ച നടത്തിയാൽ സന്നദ്ധ പ്രകടിപ്പിച്ചെങ്കിലും തൊഴിലാളി യൂണിയൻ അംഗീകരം തയ്യാറായിട്ടില്ല. തുടർന്ന് പ്രതിഷേധം തുടരുകയായിരുന്നു. സമരം അവസാനിപ്പിക്കണമെന്ന് തമിഴ്നാട് ധനകാര്യ മന്ത്രി CITU നേതാക്കളോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇത് കഴിഞ്ഞവർ നിർത്താത്തതിനെ തുടർന്ന് തന്നെയാണ് പോലീസിന് ഈ വേട്ടയാടലുണ്ടായത്. തൊഴിലാളികളിൽ ഒത്തുകൂടിയ സ്ഥലത്തിന്റെ ഉടമയിൽ നിന്ന് അനുമതി വാങ്ങിയെന്നാണ് നേതാക്കൾ പറയുന്നത്. എന്നാൽ സമരപ്പന്തൽ ഉൾപ്പെടെ പോലീസ് പൊളിച്ചു മാറ്റി. തൊഴിലാളികൾ അറസ്റ്റിനെതിരെ ഹൈക്കോടതിയും സമീപിച്ചിട്ടുണ്ടെന്ന് പറയുന്നു.